പ്രൊഫഷണൽ ചാനലിൽ കൂടെ കഴിഞ്ഞ പല മാസങ്ങൾ വർഷങ്ങളായിട്ട് നമ്മൾ ദ ലാസ്റ്റ് ഇവൻറ്റ്സ് കർത്താവിൻ്റെ വരവുമായിട്ടുള്ളതായ ബന്ധത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് സംസാരിച്ച് ഒരു പരിധിവരെ നമ്മളത് ക്ലോസ് ചെയ്ത് നമ്മൾ നമ്മുടെ പുതിയ വിഷയത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞല്ലോ. കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ നിങ്ങളത് ശ്രദ്ധിച്ച് കാണും. പ്രത്യേകിച്ച് നമ്മൾ സംസാരിച്ചത് സ്വർഗം, ഹെവൻ, നമ്മളെല്ലാം നോക്കി പാർക്കുന്നതായ ആ വിഷയത്തെക്കുറിച്ച്. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം ദൈവം നിശ്ചയിക്കുന്ന സമയത്ത് അവസാനിക്കുന്നു, തീരുന്നു. പിന്നെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് ചേർത്ത് കൊള്ളപ്പെടുകയാണ്. ചിലർക്ക് ഒരു പക്ഷെങ്കിൽ ചിലർ ചില രോഗങ്ങളിൽ കൂടെ, കഷ്ടങ്ങളിൽ കൂടെ, വേദനയിൽ കൂടെ, പ്രയാസത്തിൽ കൂടെ കടന്നു പോകേണ്ടതായ സന്ദർഭങ്ങളുണ്ടാവാം. ആത്മാർത്ഥമായി വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്നതായ ദൈവദാസീദാസന്മാരും ഒരു പക്ഷെങ്കിൽ അങ്ങനത്തേതായ അവസ്ഥയിൽ കൂടെ പോയി എന്ന് വരാം. അങ്ങനെയുള്ളതായ അവസ്ഥയിൽ കൂടെ ആളുകൾ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ, നമ്മളെന്തോ അപരാധം ചെയ്തു, കുറ്റം ചെയ്തു എന്നുള്ളതായി ചിന്ത ആർക്കും ഉണ്ടാകേണ്ട കാര്യമല്ല. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് ഷാജി പാസ് ചിന്തിച്ചുടനെ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത, സംതിങ് ലൈക്ക് ദാറ്റ് ഈസ് ടു അൺഷാക്കിൾ അസ്, അൺഫാസൺ അസ്. അപ്പോൾ അതിന് ഞാനൊരു ചെറിയ ഉദാഹരണം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞത്, രണ്ട് മൂന്നാല് മണിക്കൂർ നേരത്തെ ഡ്രൈവിങ്ങിന് ശേഷം രാത്രി 7:30, 8:00 വീട്ടിലോട്ട് വരുന്ന ഉടനെ, നമ്മുടെ വീടിനോട് അടുക്കുന്ന ഉടനെ, മെയിൻ റോഡിൽ നിന്ന് ഇട റോഡിലോട്ട് കയറുന്ന ഉടനെ, നമ്മൾ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ സീറ്റ് ബെൽറ്റ് അൺഫാസൺ ചെയ്യും. പിന്നെ പയ്യല്ലേ പോകുന്നത്, സീറ്റ് ബെൽറ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ എൻ്റെ കാറിൽ ഒരു പ്രത്യേക ഹോണാണ് ഉള്ളത്, ഞാൻ ആ ഹോണൊന്ന് അടിക്കും. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരെ അറിയിക്കുക, ഞാൻ വരുന്നുണ്ട്, ഗേറ്റ് തുറന്നിടണം, ലൈറ്റൊന്ന് ഓൺ ചെയ്തേക്കണം, ഞാൻ വന്ന് വളരെ ടയർഡായിട്ടാണ് വരുന്നത്, വന്ന് വീടിൻ്റെ മെയിൻ ഡോറിന് ഒത്തിരി നേരം തട്ടിക്കൊണ്ട് നിൽക്കാതെ ആരെങ്കിലും വന്ന് ഒന്ന് സ്വീകരിക്കണം എന്നുള്ളതായൊരു ചിന്തയോടുകൂടിയാണ്. അപ്പം അങ്ങനെ തന്നെ അവിടെ ചെല്ലുന്ന പറഞ്ഞാൽ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ എനിക്ക് നല്ലൊരു ഫാമിലിയുണ്ട്, അതുതന്നെ സംഭവിക്കുന്നു. അപ്പം ഞാൻ ആ അൺഷാക്കിളിങ് ദി സെയിൻസ് ഫ്രം ദിസ് വേൾഡ് ടു ദി ഇറ്റേണിറ്റി എന്നുള്ള വിഷയം സംബന്ധിച്ച് പഠിച്ചപ്പം എനിക്കത് വളരെ സന്തോഷമായിട്ട് തോന്നി. നമ്മളത് ഒരു ശാപമായിട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ളതായ ചിന്തയോടുകൂടി എടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എല്ലാവരും അസുഖം വന്ന് കിടന്ന് മരിക്കപ്പെടണമെന്നല്ല ഞാൻ പറയുന്നതിൻ്റെ സാരം, അങ്ങനെയല്ല. അപ്പം അങ്ങനെയുള്ളതായ അവസ്ഥയിൽ കൂടെ നമ്മൾ ചിലപ്പോൾ പോയി എന്ന് വരാം. ഒരു പക്ഷെങ്കിൽ അങ്ങനെയുള്ളതായ അവസ്ഥയിൽ കൂടെ നമ്മൾ പോകുന്നത് ഇറ്റ് ഈസ് അൺഷാക്കിളിങ് ആസ്, അൺഫാസനിങ് ആസ്. നമ്മുടെ ബന്ധനങ്ങൾ ഒക്കെ, സീറ്റ് ബെൽറ്റ് ആണെന്ന് പറഞ്ഞാലും ചെറിയ ബന്ധനമല്ലേ, അതൊക്കെ നഴിച്ചുവിട്ട് നമ്മുടെ ചിന്തയെ സ്വർഗത്തിലേക്ക്, ദൈവത്തിങ്കിലേക്ക്, നിത്യതയിലേക്ക്, വരുന്നതായ ആ നല്ല യുഗത്തിലേക്കൊന്ന് ഫോക്കസ് ചെയ്ത് പോകുന്നതായ ഒരു സന്ദർഭമായി തീരണം. അതിന് ദൈവം സഹായിക്കട്ടെ എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത്. എൻ്റെ ആ വിവരണത്തെക്കുറിച്ച് ഒന്ന് രണ്ട് മൂന്ന് സെൻറ്റൻസ്. ഞാൻ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, ഒന്ന്, സാറ് പറഞ്ഞ പോലെ ഏത് മനുഷ്യനെ സംബന്ധിച്ചും നമ്മളെല്ലാം യാത്ര ചെയ്യുന്നവരാ. ചിലപ്പോൾ മണിക്കൂറുകൾ വണ്ടി ഡ്രൈവ് ചെയ്തും അല്ലെങ്കിൽ ട്രെയിൻ യാത്ര ചെയ്തൊക്കെ നമ്മൾ വരാൻ ശ്രമിക്കും. അപ്പോൾ അതിനകത്തൊരു വാക്ക് തന്നെ ഉപയോഗിക്കാം, ഈ വീടോടടുക്കുന്നത്, ആ ഒരു വാക്ക്. ദാറ്റ്സ് റൈറ്റ്. വീടോടടുക്കുന്ന എല്ലാവരുടെയും മനസ്സിനകത്ത് ഭയങ്കര താല്പര്യമുള്ളതാണ്. നമുക്കും അറിയാം, സാറ് പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ രാത്രിയൊക്കെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് 2-3.5 മണിക്കൂറൊക്കെ ഡ്രൈവ് ചെയ്ത് പോരുന്ന ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തപ്പോൾ സമയമുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ മെയിൻ സിറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ ഏരിയയിലേക്ക് വരുന്ന ആ സമയമാകുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ നമുക്കെന്തോ ഒരു വലിയ വലിയ മനസ്സുഖമാണ് കിട്ടുന്നത്. അത്ര നേരം വഴിയിൽ തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പോലും തന്നെയല്ല, വേറൊരു ഫീലിംഗ് കൂടെ ഉണ്ടാകുന്നു. നമ്മളത് അവഗണിക്കാൻ പാടില്ല. എൻ്റെ ദൈവമേ, ഞാൻ കഴിഞ്ഞ 3-4 മണിക്കൂർ യാത്ര ചെയ്തു, ഡ്രൈവ് ചെയ്തു, ഈ ഭയങ്കരം പ്രകാശമുള്ള ലൈറ്റൊക്കെ എൻ്റെ നേരെ അടിച്ചു വന്നു, ട്രക്കൊക്കെ എരമ്പി എൻ്റെ അടുത്തൂടെ പോയി, നീ എന്നെ സൂക്ഷിച്ചല്ലോ എന്നുള്ളതായ ചിന്തയും. ആ സമയത്ത് നമ്മൾ പറഞ്ഞ ഏറ്റവും ബെറ്റർ ആ ഒരു ടൈമിങ്ങിൽ നമ്മുടെ മനസ്സിൽ തോന്നാവുന്ന ഏറ്റവും നല്ല തോന്നലുകളാണ്. 60 കൊല്ലം നമ്മളീ പറഞ്ഞ ഭാഷയെ തന്നെ ഈ വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടല്ലോ. എന്നിട്ടും പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇവിടെ വരെ എത്തിയത് വലിയ സ്തോത്രത്തിനുള്ള വഴിയാണ്. അപ്പോൾ വീടോടടുക്കുക എന്ന് പറയുന്നത് ഏതൊരു ഭക്തൻ, വീടുള്ളവനെ സംബന്ധിച്ച്,
അത് ഓർത്തോളണം. ഈ നമ്മളൊരു ജീവിതം ഇവിടെ കഴിച്ചു കൂട്ടിയിട്ട് നമ്മുടെ മനസ്സിനകത്ത് ഉറപ്പുണ്ടാകണം. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കാൻ പോകുന്നു. അതിവിടെ വെച്ച് നമ്മൾ സമ്പാദിക്കണം. ഏതാ? സ്വർഗത്തിലെ വീട് നമ്മുടെ സ്വന്തമാണെന്നുള്ള ബോധ്യം നമ്മൾ സമ്പാദിച്ചാൽ, ജരാനരകൾ ബാധിച്ചോ, സാർ പറഞ്ഞതുപോലെ ക്ഷീണിതനായോ, രോഗം വന്നോ, എങ്ങനെയാണെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വീടോടടുക്കുക എന്നുള്ള ചിന്തയാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, പുതിയ നിയമത്തിൻ്റെ ആശയത്തിൽ സാറേ രണ്ട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചിന്തിക്കണം. ഒന്ന്, പുതിയ നിയമത്തിനകത്ത് മരണവിധങ്ങൾക്ക് പ്രാധാന്യമില്ല. മരണവിധങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എത്രയോ പേര് രണ്ട് വാക്കുകൾ പുതിയ നിയമത്തിൽ രണ്ട് തരത്തിലെ മരണവിധം ബൈബിളിൽ പറയുന്നുള്ളൂ. ഒന്ന് പാപത്തിൽ മരിക്കുക, രണ്ട് ക്രിസ്തുവിൽ മരിക്കുക. അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ സുവിശേഷ നിമിത്തം എവിടെയെങ്കിലും വെച്ച് ആളുകൾ ചിലപ്പോൾ കുറുവടി കൊണ്ട് തല്ലിക്കൊന്ന് എത്രയോ പേരെ മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ചിട്ടുണ്ട്, എത്രയോ പേരെ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ഒന്നാം നൂറ്റാണ്ടിലേക്ക് പോകണ്ട, നമ്മുടെ ഈ കാലഘട്ടത്തിൽ പോലും ചുറ്റുവട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതല്ലാതെ രോഗം വന്ന് വളരെ ഭക്തിയോടെ ജീവിച്ച ഏലീശ പ്രവാചകനെക്കുറിച്ച് ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അദ്ദേഹം ആരായിരുന്നു? പക്ഷേ അദ്ദേഹം ദീനം പിടിച്ച് മരിക്കത്തക്ക ദീനം പിടിവെച്ച് കടന്ന് അങ്ങനെ ദീനം വന്നാണ് മരിക്കുന്നത്. അന്നത്തെ കാലത്തെ രോഗം നമുക്കറിയില്ല. അപ്പോൾ രോഗം ക്യാൻസറോ ട്യൂമറോ കിഡ്നി ഫെയിലോ ഹാർട്ട് പ്രോബ്ലമോ എന്തോ ആകട്ടെ, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അതൊരു മരണവിധം. അയ്യോ, ഞങ്ങൾക്ക് ഇത്രയൊരു ഇങ്ങനെ ദൈവത്തെ സേവിച്ചവൻ ഇങ്ങനെയാണോ സംഭവിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ അപ്പോസ്തോലന്മാരെയൊക്കെ നമ്മൾ പിടിച്ച് പ്രതിക്കൂട്ടി നിർത്തി ചോദ്യം ചെയ്യണം. പത്രോസിനൊക്കെ ഇങ്ങനെയാണോ ഒരു മരണം കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ഈക്ക് എന്തോ വലിയ പാകപ്പഴമുണ്ട്? ആ ചിന്ത പുതിയ നിയമത്തിലില്ല. മറ്റൊരാശയം, പഴയ നിയമ ചിന്തകളിലെല്ലാം പഴയ നിയമത്തിലെ ഭക്തന്മാരെക്കുറിച്ച് പറഞ്ഞപ്പോഴെല്ലാം അവരുടെ വയസ്സ് ബൈബിള് എഴുതിയിട്ടുണ്ട്. ആദാം ഇത്ര വയസ്സുവരെ ജീവിച്ചു, അബ്രഹാം ഇത്ര വയസ്സുവരെ, സാറ ഇത്ര വയസ്സുവരെ, മെതുശലഹ് ഇത്ര വയസ്സുവരെ. എന്നാൽ പുതിയ നിയമത്തിലെ ആരുടെയും പ്രായം ഒരു കാരണം, അതിൻ്റെ അർത്ഥം പുതിയ നിയമത്തിലെ ചിന്തയിൽ എത്ര കൊല്ലം ജീവിച്ചു എന്നതിനേക്കാൾ ഉപരി ജീവിച്ച കാലഘട്ടത്തിൽ സർവശക്തനുമായിട്ടുള്ള ബന്ധം എത്രത്തോളമായിരുന്നു, അതേ ദൈവം നോക്കുന്നുള്ളൂ. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ എപ്പോഴും നമ്മളൊരു നല്ല ചിന്തയിലേക്ക്, നല്ല ആശയസമ്പുഷ്ടമായിരിക്കുന്ന നമ്മുടെ സ്വർഗീയ പ്രത്യാശയെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു 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 ശരിക്കും പറഞ്ഞൊരു ഹോം ഗോയിങ് എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് പോകുന്നതിനെക്കുറിച്ചുള്ള ആശയങ്ങളാണ് നമ്മൾ ഹെവൻ എന്ന സബ്ജക്റ്റിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മാനസികമായിട്ട് ഈ ലോകം, ഇവിടുത്തെ കുറേ കാര്യങ്ങൾ, ഇവിടുത്തെ വിജയം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചിന്തകളുണ്ട് മാത്രം ജീവിക്കുന്ന ആളുകൾക്ക് ഇപ്പോഴത്തെ എപ്പിസോഡ് അത്രയും ചിലപ്പോൾ പഴയതുപോലെ ആയിരുന്നിരിക്കുകയല്ല. പക്ഷേ ഇപ്പോൾ ഒരു വീട്ടിൽ പോകണമെന്നുള്ള ചിന്ത, ലോകത്തിൻ്റെ കെടുതികൾ വല്ലാതെ തിരിമറിഞ്ഞുകൊണ്ടിരിക്കുക, ഭരണകൂടങ്ങൾ മുഴുവൻ കാലുമാറിക്കൊണ്ടിരിക്കുക, പല നേതാക്കന്മാരും കൈമലർത്തുക, പിന്നെ അവർ തന്നെ ആക്രോശത്തോടുകൂടി ചില വെല്ലുവിളികൾ നടത്തുന്നു മാത്രമേ ഉള്ളൂ. ഈ സന്ദർഭത്തിൽ എനിക്ക് ഇവിടത്തെ എല്ലാം അഴിഞ്ഞു പോയാലും, പൗലോസ് എഴുതിയതുപോലെ കൈപ്പണിയല്ലാത്തൊരു കെട്ടിടം സ്വർഗത്തിലുണ്ട്, എനിക്കുണ്ട് എന്ന് ബോധ്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം, ഒന്ന്, മരണവിധം ഒരു വിഷയമല്ല, മരണത്തിൻ്റെ പ്രായം ഒരു വിഷയമല്ല, വീടോടടുക്കുന്നത് ഭയങ്കര സന്തോഷമുള്ളതാണ് എന്നൊരു ചിന്ത ഒരു വർഷമൊക്കെ നമ്മൾ പിന്നിട്ട് അടുത്ത വർഷത്തിലേക്ക് കയറുമ്പോഴൊക്കെ നമ്മൾ ഉണ്ടാകണം. കർത്താവ് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്, അതും ഇതുമൊന്നുമല്ല, വീടോടടുത്ത് കുറേ കൂടി നമ്മൾ കാലഘട്ടം നോക്കിയാലും ആയുസ് നോക്കിയാലും ശരീരസ്ഥിതി നോക്കിയാലും തലമുടികളൊക്കെ നരയ്ക്കാൻ തുടങ്ങിക്കാണും, ശരീരത്തിന് ജരാനരകൾ ബാധിക്കാൻ തുടങ്ങിക്കാണും. അപ്പം ശരീരത്തോട് പറയണം, പേടിക്കണ്ട, വീടോടടുക്കുക, അതിൻ്റെ ലക്ഷണം ഈ കാണുന്നത്, അല്ലാതെ ഇത് നമ്മളെ തകർക്കാനുള്ളതല്ല എന്നൊരു മനസ്സിൽ ബോധ്യമുണ്ടെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുക. അപ്രത്യാശ നിങ്ങളെ ഭയങ്കരമായിട്ട് അനുഗ്രഹിക്കും. ഷാജി പാഷ, നമ്മളിത് പുഞ്ചിരിയോടും നമ്മളിത് സന്തോഷത്തോടും കൂടെ പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം, കർത്താവായ യേശു ക്രിസ്തു ആ മരണഭയം നമ്മളിൽ നിന്ന് എടുത്ത് കളയാനുള്ളതായ പദ്ധതികൾ തയ്യാറാക്കി. അതാ ഏറ്റവും പ്രധാനമായ കാര്യം. അല്ലാതെ നമ്മുടെ ഏതെന്തെങ്കിലും വലിപ്പമോ അല്ലെങ്കിൽ അതുപോലുള്ള നന്മയോ ഒന്നുമല്ല. യേശു ആ മരണഭയം നമ്മൾ എടുത്തു കളഞ്ഞു എന്നുള്ളത്, അതിന് ഉതകുന്ന ഒന്ന് രണ്ട് വേദഭാഗം നമുക്ക് വായിക്കാം. എടുത്താട്ടെ, എബ്രായ ലേഖനം 2:14 അതിൻ്റെ 14-15 ഒന്ന് നോക്കിയാട്ടെ. എബ്രായ ലേഖനം 2:14 അതിൻ്റെ 14-15. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. ജീവപര്യന്തം നമ്മുടെ കാര്യമാണ് പറയുന്നത്. യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചതായ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ ആ മരണഭീതിയെ നീക്കുവാൻ വേണ്ടി യേശുവിനെ ഹൃദയത്തിൽ ഏറ്റുകൊള്ളുമ്പം, യേശുവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി ഹൃദയം കൊടുത്ത് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുന്ന ഉടനെ ആ മരണഭീതി നമ്മളിൽ നിന്ന് മാറണം.
തീർച്ചയായിട്ടും മാറണം. എങ്കിൽ മാത്രമേ ഇത്രയും പ്രത്യാശയോടും പ്രതീക്ഷയോടും സന്തോഷത്തോടും കൂടെ നമുക്ക് മരണത്തെ അഭിമുഖീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു വേദഭാഗം കൂടെ നമ്മളിത് ഈ വിഷയത്തെ ആസ്പദമാക്കി ധാരാളം വേദഭാഗങ്ങൾ വായിക്കുന്നുണ്ട്. ഒരു വേദഭാഗം കൂടെ നോക്കിയാട്ടെ, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വേദഭാഗം, കൊരിന്ത്യരുടെ ഒന്നാം ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 55-ാമത്തെ വാക്യം. ശക്തമായ ഒരു ഒരു മെസ്സേജാണ്, ഒരു പാസേജാണ് അവിടെ നമുക്ക് കാണുന്നത്. 15:55, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം? ഓക്കെ, ആദ്യം വായിച്ചതായ വേദഭാഗവും ഈ വേദഭാഗവും നമ്മൾ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ. അതിൻ്റെ അവസാനത്തെ അവസാനം അങ്ങനെയില്ലേ? കർത്താവായ യേശു ക്രിസ്തു. അതെ അതെ അതെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആ ഒരു മുഖാന്തരം മാത്രമേ ഉള്ളൂ, ആ ഒരു വഴി മാത്രമേ ഉള്ളൂ, ആ ഒരു ചോയ്സ് മാത്രമേ ഉള്ളൂ. അതെടുക്കുമ്പോൾ, അത് ഏറ്റുകൊള്ളുമ്പോൾ, അതിന് പ്രകാരം ജീവിക്കുമ്പോൾ മരണഭയം നമുക്ക് മാറിക്കിട്ടും. യേശുവുമായിട്ടുള്ളതായി വ്യക്തിപരമായിട്ടുള്ളതായ ബന്ധം, അത് എത്ര പറഞ്ഞാലും മതി വരാത്ത ഒരു വിഷയമാണ്. അത് മാന്യ പ്രേക്ഷകർ ചെവിക്കൊള്ളണം, ഹൃദയത്തിൽ അത് ഏറ്റുകൊള്ളണം. അതേക്കുറിച്ച് ഷാജി പാസ്റ്റർ പറയാം. മരണത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് പോലെ ലോകത്തിൽ ഒരു പ്രത്യയശാസ്ത്രം പറയുന്നില്ല, വൈദ്യശാസ്ത്രമോ ഒന്നും. ബൈബിൾ കൊടുക്കുന്നത് പോലെ മരണത്തിന് എൻ്റെ മരണത്തിൻ്റെ വിശാലമായിരിക്കുന്ന ആശയങ്ങൾ വേറെ ലോകത്തിൽ നിങ്ങൾക്ക് എവിടെ പോയാലും കിട്ടിയാൽ. ബൈബിളിനകത്ത് ഞാൻ കണ്ട എൻ്റെ പഠന ഡയറിയുടെ ഒരു ഒരു പുറന്താളിൽ എഴുതി വെച്ചിരിക്കുന്ന ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ബൈബിളിൽ 22-ൽ പരം വാക്കുകൾ, ഞാൻ 1-2 ഓർമ്മയെന്ന് പറയാം. മരണത്തിൻ്റെ പാശം, മരണത്തിൻ്റെ വാതിൽ, മരണത്തിൻ്റെ കടിഞ്ഞൂൽ, പാപത്തിൽ മരിക്കുക, രണ്ടാം മരണം, പാപസംബന്ധമായി മരിക്കുക എന്നിത്യാദി 22-ഓളം വാക്കുകൾ വിശുദ്ധ ബൈബിളിനകത്ത് മരണത്തോടുള്ള ബന്ധത്തിൽ പരാമർശിക്കപ്പെടുന്നുമുണ്ട്. എന്താണ് ഇത്? ഇതെല്ലാം ഒന്നല്ല, എല്ലാം തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതൊക്കെ തമ്മിലുള്ള വ്യത്യസ്തത എന്താണ്? ഇതിൻ്റെയൊക്കെ സ്വാധീനം എന്താണ്? ഇതിൻ്റെ ബലം എന്താണ്? ഇതിൻ്റെ ബലം കുറയ്ക്കാനുള്ള വഴി എന്താണ്? ഇത് മുഴുവൻ വളരെ കൃത്യനിഷ്ഠയോടുകൂടി എഴുതിയിരിക്കുന്ന ഒരേ ഒരു ചരിത്രത്തിലെ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിളെന്ന് പറയുന്നത്. മരണത്തെയും പാപത്തെയും നിത്യജീവനെയൊക്കെയാണ് ബൈബിൾ വാസ്തവത്തിൽ ഏറ്റവും അധികം കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ സാമ്പത്തിക നേട്ടം, ശാരീരികമായിരിക്കുന്ന വിടുതലുകളൊക്കെ ഇതിനകത്ത് ചില ഉദാഹരിക്കുകയും ചില ചരിത്രഭാഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും അതല്ല ലക്ഷ്യമാക്കുന്നത്. ബൈബിൾ വാസ്തവത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഏറ്റവും അധികം. 1 പാപം എന്ന വിഷയം, 2 മരണം എന്ന വിഷയം, 3 നിത്യജീവൻ എന്ന വിഷയം. ഇത് 3 ബൈബിളിൻ്റെ ഉള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടൻറ് എന്ന് പറയുന്നത്. അതിലൊന്നാണ് മരണം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ലാഘവത്തോടെ തള്ളിക്കളയാൻ പറ്റിയല്ല. നമ്മളിവിടെ ഇബ്രായ ലേഖനത്തിൽ വായിച്ച വാക്കുണ്ട്, ആ വാക്കിങ്ങനെയാണ്: ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരെയൊക്കെയും യേശു ക്രിസ്തു ആ മരണഭീതിയിൽ നിന്ന് വിടുവിച്ചു. ഈ ഭയമെന്ന് പറയുന്നത് തന്നെ പാപത്തോട് ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ അകത്ത് വന്നതാണ്. ഏദൻ തോട്ടത്തിൽ വെച്ച് ആദ്യം ഭയപ്പെട്ടത് ദൈവത്തെ ഭയപ്പെട്ട്, ദൈവത്തിൻ്റെ കാലൊച്ചകൾ ഭയപ്പെട്ട് അവർ ഒരു കുറ്റിത്തണലിൽ എവിടെയോ പോയി ഒളിച്ചെന്നാണ് പറയുന്നത്. അവിടെ നിന്നാണ് ഭയം ആരംഭിക്കുന്നത്. അതിനെ ശരിക്കും സാത്താൻ മുതലെടുത്തു. പിന്നെ മനുഷ്യന് ഭയമായി, ദൈവത്തെ വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ ഭയമായി, പിശാചിന് അതീവ ഭയമായി, ഇരുട്ടിനെ ഭയമായി, മരണത്തെ ഭയമായി, രോഗത്തെ, കടഭാരത്തെ എന്ന് വേണ്ട മനുഷ്യൻ ഫേസ് ചെയ്യുന്ന ഭയം തന്നെ എടുത്താൽ നമുക്ക് വാരിക്കൂട്ടിയിട്ട് അറബിക്കടലിനെ നികത്താൻ പാകത്തിനുള്ള ഭയം ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ കാണും. എൻ്റെ വാക്കുകൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരാൾ രാത്രിയിൽ ഒന്ന് നമ്മളെ ഫോണിൽ ഭീഷണിപ്പെടുത്തിയാൽ മതി. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന പലർക്കും അനുഭവം ഉണ്ടാകും. എൻ്റെ സാറേ, ഇതിനെക്കുറിച്ചൊക്കെ ആഴമായിട്ട് മനസ്സിലാകുന്നതൊക്കെ ആകുമ്പോൾ ഞാനും ഒക്കെ ആ കാര്യത്തിനകത്ത് വലിയ ഇതുണ്ട്. പക്ഷേ ദൈവത്തോടുള്ള സ്നേഹം, അങ്ങനെ തന്നെ യോഹന്നാൻ പറയുന്നുണ്ട്, തികഞ്ഞ സ്നേഹമാണ് ഭയത്തെ പുറത്താകും. എന്തുകൊണ്ടാണ്? മരണത്തിൻ്റെ മുമ്പിൽ കുലുങ്ങാതെ. ഇത് അത് ഞാൻ പറയാം, 1-ാം നൂറ്റാണ്ടിലേക്കൊന്നും പോകണ്ട. ഈ അടുത്ത കാലത്തെന്ന് പറയാം സാറേ, നമ്മൾ വീഡിയോയിനകത്തും പിന്നെ വാട്സാപ്പ് ക്ലിപ്പുകളിനകത്തൊക്കെ കണ്ടതാണ്, 10-22 സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ ക്രിസ്ത്യാനികളായിരിക്കുന്ന ആളുകളെ ഒരു കടൽ തീരത്ത് എവിടെയോ കൊണ്ടു നിർത്തിയിട്ട് ലോകം മുഴുവൻ കണ്ടതാണ്. ഒരേപോലത്തെ വസ്ത്രം ധരിച്ച് പുറകിലേക്ക് കൈയും കെട്ടി എത്തിട്ട് വന്നിട്ട് ചില ആളുകൾ വളരെ മാടിനെ അറക്കാൻ വരുന്ന ആളുകളെ പോലെ, കശാപ്പുശാലയിലെ ആളുകളെ പോലെ വന്നിട്ട് കടൽ തീരത്ത് മുട്ടുകുത്തി ഇരുത്തിയതിന് ശേഷം അവരെ പുറകിൽ നിന്ന് വന്ന് കഴുത്ത് അറക്കുന്നത്, ഞാനത് ഒന്നേ കാണാൻ മനുഷ്യ ഒന്നുപോലും കാണാനുള്ള ഇത് കാണില്ല. എങ്കിലും ചില കാര്യങ്ങളെ ബോധ്യമാകാൻ വേണ്ടി ഞാൻ ഒന്നോടെ ആ അതിനകത്തേക്ക് നോക്കുമ്പോൾ എന്നെ ദൈവത്തിൻ്റെ ഉള്ളിൽ ബോധിപ്പിച്ചൊരു കാര്യമുണ്ട് സാറേ. ഇവരാരും ഈ കഴുത്തറക്കാൻ വേണ്ടി കത്തിയുമായിട്ട് പുറകിൽ വരുമ്പോൾ
വലിയ ഒച്ചപ്പാടിലോ ബഹളത്തിലോ ശാപവാക്കുകളിലോ കൈ ഒന്നും ചെയ്യ, കൈ പുറകോട്ട് കെട്ടിയാൽ എന്തെങ്കിലും ശാന്തമായിട്ട് അവരുടെ മുഖത്ത് വളരെ പ്രസന്നതയും വളരെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ക്ലിപ്പ് കിട്ടുമെങ്കിൽ സത്യമാണോ എന്നറിയാൻ ഒന്നുകൂടെ നോക്കിക്കോ. ഈ പറയുന്ന ആശയത്തിൽ യേശുവിന് വേണ്ടി കഴുത്തറക്കുമ്പോൾ, സുവിശേഷത്തിന് വേണ്ടി കഴുത്തറക്കുമ്പോൾ, ആ തോറ്റു ഇനി രക്ഷ പടച്ചിട്ട് കഥയില്ലെന്നുള്ള ധാരണയ്ക്കകത്തല്ല, മരണഭയം വരുമ്പോൾ ആരാ എന്താണെങ്കിലും ഒരു തട്ട് തട്ടാത്ത ആരുണ്ട്? പക്ഷേ ഈ 10-22 പേരിൽ ഒരാൾ പോലും കൈകൊണ്ട് പോലും ചുമ്മാ വെറുതെ ഒരു ഒരു ഈർക്കലെടുത്ത് മറച്ചിടുന്ന പോലെ എനിക്ക് തോന്നിയത്, ഇവരുടെ അകത്ത് മരണഭയം എന്ന് പറഞ്ഞ് ഇല്ല. ഇവിടെ മാത്രമല്ല, ക്രിസ്തു എത്രയും ഇന്നും ഇതാ ലോകത്തിൽ ക്രിസ്തുമാർഗത്തിനെതിരെ ഇതുപോലെ മുന്നോട്ട് പോകുന്നതോറും ആക്രമണങ്ങളും വളരെ ഭീകരമായ നിലവാരത്തിലെ, ഇപ്പോഴത്തെ മീഡിയ കവറേജുകൾ ഒത്തിരി അതിൻ്റെ പേരിൽ ഓരോന്നും ഭീതിപ്പെടുത്താൻ വേണ്ടി തന്നെ പണ്ട് സാഡിസ്റ്റുകളായിരുന്ന റോമൻ ചക്രവർത്തിമാർ ചെയ്തുകൊണ്ടിരുന്നത് പോലെ ക്രിസ്തുമാർഗത്തിൽ വരുന്നവരെ പരസ്യമായിട്ട് ചെയ്ത് അത് പബ്ലിസിറ്റി കൊടുക്കുമ്പോൾ വേറൊരുത്തരും വരാതിരിക്കാൻ വേണ്ടി വഴിയടച്ചതുപോലെ ചെയ്യുന്നൊരു കാലം. എന്നിട്ടും ആളുകൾ ധൈര്യത്തോടെ വളരെ അപകട മേഖലയിൽ പോയി കർത്താവിന് പ്രസംഗിക്കുന്നില്ലേ? എന്താ കാര്യമെന്നറിയാമോ? ഒരുത്തൻ ക്രിസ്തുവിലായി കഴിയുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യങ്ങളിലൊന്നാണ് മരണമെന്ന് പറയുന്നത്. അവന് ചുമ്മാ ഏതെങ്കിലും പൊളിറ്റിക്കൽ സ്റ്റൈലിൽ മരണം ഞങ്ങൾക്ക് പുല്ലാണെന്നൊക്കെ പറഞ്ഞ്, ക്ഷമിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്കിലാം വിളിച്ച് നടക്കുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരോടൊക്കെ അടുക്കുമ്പോൾ ചെറിയ ചൂരൽ കൊണ്ട് അടിക്കാൻ ചെല്ലുമ്പോൾ കാണാം തിരിച്ച് അവരെന്ത് ഈ ഭരണം ഞങ്ങൾക്ക് പേടിയില്ല ഇതാന്ന് പറയുന്ന ആളുകൾ മരണത്തിൻ്റെ മുമ്പിൽ കൈയും കെട്ടി നിന്നു കൊടുക്കാൻ ഒരു മാർഗക്കാരും തയ്യാറല്ല. എന്നാൽ ക്രിസ്തുമാർഗത്തിലെ അനേകരെ, അമ്മയും അപ്പനെയും 5 മക്കളെയും കൂടി ഒരുമിച്ച് പിടിച്ച് കൊല്ലാൻ വേണ്ടി ഏറ്റവും ഇളയ കുഞ്ഞിനെ പിടിക്കുമ്പോഴും അവർ അയ്യോ കൊല്ല നെഞ്ചത്തടിച്ചുകൊണ്ട് ശാപവാക്കുകൾ പറയുകയല്ല, മരണത്തിൻ്റെ മുമ്പിൽ കുടുംബത്തെ ഏൽപ്പിച്ചു കൊടുക്കാൻ. ഇന്ന് വരെ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ചരിത്രം പറയുന്ന ആടാ. എന്താ കാര്യം അറിയാമോ? ഇവർക്ക് ചോരയില്ലാത്തത് കൊണ്ടോ വികാരമില്ലാത്തത് കൊണ്ടോ വേദനയില്ലാത്തത് കൊണ്ടല്ല, മരണഭീതി എന്ന് പറയുന്നൊരു വലിയ കാര്യമുണ്ട്. അത് ക്രിസ്തുവിലാകുമ്പോൾ നമ്മുടെ അകത്തുനിന്ന് മാറിപ്പോ. ഒരു വാക്കോടെ വായിച്ചാൽ എൻ്റെ ഞാൻ ആ ഭാഗം ഉപസംഹരിക്കാം. റോമാലേഖനം 5:14 വാക്യമാണ് സാറേ. ആ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. ആ വാക്യം ചില പ്രാധാന്യം തോന്നുന്നില്ലേ? ഒരു കാലഘട്ടം ചിത്രീകരിക്കുക. ആദാം ആദ്യ മനുഷ്യനാണ്. അവിടെ മുതൽ മോശയുടെ കാലം വരെ മരണം ശരിക്കും, എൻ്റെ ഒരു ഭാഷയാണ് ഉപയോഗിക്കുക, അങ്ങ് മനുഷ്യൻ്റെ മേലെ അങ്ങ് കസർത്ത് നടത്തിയിരുന്നു. എന്ന് പറഞ്ഞാൽ മരണം അങ്ങ് വാണിരുന്നു. ബൈബിൾ പറയുന്നു റോമർ 5:14, അത് കഴിഞ്ഞിട്ടെന്തോ പറ്റി? അങ്ങനെ ഒരു ചിന്ത ബൈബിൾ വായിക്കുമ്പോൾ ഉണ്ടാകണ്ടേ? നമ്മൾ ചുമ്മാ വായിച്ച് സരസമായി വായിച്ചു വിടുമല്ലോ. അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ആദ്യം ഈ വാക്യം കണ്ടപ്പോൾ തോന്നി, ആദാം മുതൽ മോശ വരെ മരണം വാണു. മോശയ്ക്ക് ശേഷം മരണത്തിന് എന്തു പറ്റി? റിട്ടയർമെൻ്റ് എടുത്തു. അല്ലല്ലോ, ഇന്ന് മരണം നടക്കുന്നുണ്ട്. എന്താ പറ്റിയെന്നറിയാമോ? മോശയുടെ കാലം വന്നപ്പോഴേക്കും കുറച്ചോടെ ദൈവം മനുഷ്യനോട്, അതുവരെ മനസാക്ഷി യുഗം നിഷ്കൺമഷ യുഗം എന്നൊക്കെ പറയുന്നു, അങ്ങനെയുള്ള കാലഘട്ടത്തിനകത്ത് ആ പലരും വിചാരിച്ചു ചോദിച്ചു, അതിൻ്റെ വിശാലമായ ചിന്തകൾ പുറത്തു വരുന്നതിനേക്കാൾ മുമ്പ് മനുഷ്യന് മരണത്തെക്കുറിച്ച് ആശങ്കകളായിരുന്നു. അവർ പലരും പറഞ്ഞു, മരിച്ച മനുഷ്യൻ എവിടാണ്, അയ്യോ ഞാൻ ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. പക്ഷേ സ്വർഗസ്ഥനായ ദൈവം മനുഷ്യനോട് അടുത്തു വന്നു, മോശ എന്ന മനുഷ്യനെ വിളിച്ച് സ്വർഗീയമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, അപ്പോൾ മോശയൊക്കെയാണ് പിന്നത്തേതിൽ സ്വർഗീയ ദൈവത്തെ നേരിട്ട് കാണുകയും ദൈവികമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുകയും അങ്ങനെ പല കാര്യങ്ങൾ മനുഷ്യന് ബോധ്യമായി. അപ്പോൾ അങ്ങനെ ഒരാൾ കണ്ടാൽ, ഇപ്പം നമുക്ക് ആദ്യമായിട്ടൊരു കാര്യത്തെ അഭിമുഖീകരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കാം, പക്ഷേ ഇത് അഭിമുഖീകരിച്ച ആളുകൾ ധൈര്യത്തോടെ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഒരു ബലം ഉണ്ടാവുമല്ലോ. മോശയുടെ കാലത്ത് ദൈവത്തിൻ്റെ പ്രമാണം വന്നു, ദൈവം നിയമങ്ങളും നിബന്ധനകളും കൊടുത്തു. അതിലൂടെ മരണം ഒരിക്കലും എന്തല്ല, ഒരു ഭീകര സത്വമല്ല എന്ന് മനുഷ്യകുലത്തെ ബോധിപ്പിച്ചു. അതോടുകൂടെ മനുഷ്യൻ്റെ അകത്തുനിന്ന് മരണം വാണോണ്ടിരുന്ന സംഭവങ്ങൾ മാറി. രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ നിർത്താം. ഒന്ന്, സ്വർഗസ്ഥനായ ദൈവം തന്നിരിക്കുന്ന ഈടുറ്റൊരു പ്രമാണമുണ്ട്. പണ്ട് കല്ലിൽ എഴുതിയ പ്രമാണം കൊടുത്തത്, ഇന്ന് ദൈവം നമുക്ക് പുതിയ നിയമത്തിൻ്റെ ഹൃദയത്തിൽ എഴുതി തന്നിരിക്കുക. ഇത് അകത്ത് കയറിയാൽ മരണത്തിൻ്റെ വാഴ്ച നിൽക്കും. അതുവരെ ഒരു നിബന്ധനയില്ലെങ്കിൽ, നമുക്കറിയാം ഈ വിദേശ രാജ്യത്തൊക്കെ എത്രയോ പ്രാവശ്യം, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നമുക്കൊരു പിടിയും കിട്ടത്തില്ല. എത്ര 3, 4, 5 നില റെയിൽവേ സ്റ്റേഷനുള്ള ഫ്ലോറുകളുള്ള ഇവിടെയുണ്ട്. ഇവിടെയൊക്കെ ഒരു ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ 100 കണക്കിന് ട്രെയിനുകളാണ് പോകുന്നത്. ആദ്യമായിട്ടൊരു ഒരു ടൂറിസ്റ്റിനെ പോലെ ചെല്ലുന്ന സമയത്ത് എങ്ങോട്ടാണ് പോകുന്നത് എന്താണെന്നറിയാത്ത, ഒരു പക്ഷേ ഭാഷ പോലും നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ആൾ, അവിടെയൊക്കെ ചെല്ലുമ്പോൾ സാറും ഒക്കെ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ഓരോ സ്റ്റേഷനിലും
ആ രാജ്യത്തോടെ മുഴുവൻ പോകുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായിരിക്കുന്ന ആളുകൾക്ക് പോലും യാത്രയൊരു ദുർഘടമാകാതിരിക്കാൻ വേണ്ടി അവരതിൻ്റെ ബ്രോഷറും ആ ട്രെയിൻ ചാനലുകളും അതിന് പ്രത്യേക കളറുകൾ എടുത്ത് ഒരുത്തനും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ സംശയമോ തെറ്റോ വരാതിരിക്കാൻ വേണ്ടി ആരോടും ചോദിക്കാതെ ലക്ഷ്യസ്ഥാനത്തെത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ ആ വക രാജ്യങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും. അത് ഒരെണ്ണം എടുത്ത് വിടുത്തു നോക്കിയാലറിയാം ഏത് റൂട്ടിലാണ്, എങ്ങനെയാണ്, എത്ര മണിക്കാണ്, എപ്പോഴാണ്, ഇതുപോലെ സർവശക്തി എങ്ങോടാന്ന് അറിയാൻ വയ്യാത്ത ആൾക്ക് ആദ്യത്തെ യാത്ര ഭയങ്കര ടെൻഷനാണ്. എ സിയിൽ ഇരുന്നാലും വേർക്കും, കാരണം എന്താ, ഏതാ വണ്ടി മാറി കയറുമോ, എവിടെ ചെന്ന് ഇറങ്ങും, ഭയങ്കര ടെൻഷനാണ്. പക്ഷേ ഇത് മനസ്സിലാക്കി ഒരുവനെ സംബന്ധിച്ചിടത്തോളം ചെല്ലുന്നത് എങ്ങോടാ, ഏത് വണ്ടി കയറണം, എവിടെ നിർത്തിയത് അറിയാം. അതുകൊണ്ട് ഞാൻ പറയാം, മോശയുടെ കാലത്ത് ദൈവം ഒരു പ്രമാണം രംഗത്ത് കൊണ്ടുവന്നു. ആളുകൾക്ക് അവൻ പറഞ്ഞത് ഇവൻ പറഞ്ഞു, ഒന്നും ഇന്നും ഞാൻ പറയാം, ഏതാ സത്യം, ആരാ സ്വർഗത്തിൽ പോകുന്നത്, സ്വർഗമുണ്ടോ, എപ്പോൾ കർത്താവ് മടങ്ങി വരും, ഇതെന്താ, ഇതറിയാൻ വേണ്ടി അമ്മാച്ചനോടും മാവിയോടും ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. ദൈവം ഒരു പ്രമാണം തന്നിട്ടുണ്ട്. ഈ പ്രമാണം മനുഷ്യവർഗത്തിന് കിട്ടിയതിലൂടെ മരണത്തിനാണ് പണി പോയെന്ന് പറഞ്ഞാൽ മരിക്കത്തില്ലെന്നല്ല പറയുന്നത്, മരണത്തിൻ്റെ വാഴ്ച ആ പവർ അങ്ങ് പോയി. കാരണം എന്താ, സത്യം സത്യമായും യാഥാർത്ഥ്യം യാഥാർത്ഥ്യമായും ദൈവം തൻ്റെ വചനത്തിലൂടെ മനുഷ്യനെ ബോധിപ്പിച്ചു മോശയുടെ കാലത്ത്. അതുകൊണ്ട് മോശ വരെയും മരണം എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിരുന്നു. മോശയോടുകൂടെ ആ പ്രമാണങ്ങൾ വന്നതോടുകൂടെ മരണത്തിനപ്പുറമുള്ള കാര്യങ്ങൾ, മരണം എന്നതിൽ കയറിയാൽ എവിടെ ചെന്ന് ഇറങ്ങും എന്നതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ധാരണ വന്നു. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറയാം, യേശു വന്നതോടുകൂടി സംഭവങ്ങൾ മൊത്തം മാറി. സ്വർഗത്തിൽ നിന്ന് വന്നവൻ കാര്യം അവതരിപ്പിച്ചല്ലോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രമാണം വളരെ ആഴമായി മനസ്സിലാക്കുക. ആരോടും ചോദിച്ച് വഞ്ചിക്കപ്പെടരുത്. ഇതിനകത്തെല്ലാം ഉണ്ട്. ഇത് വിശ്വസിക്കുന്നവനെ സംബന്ധിച്ച് മരണം നിങ്ങളിൽ വാഴ്ച നടത്തത്തില്ല, മരണത്തിൻ്റെ അധികാരം നിങ്ങളിൽ നടക്കത്തില്ല, മരണ ഭയം നിങ്ങളുടെ അകത്തുനിന്ന് പോകും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിക്കും. ദൈവവചനം വായിക്കുക, പഠിക്കുക, ധ്യാനിക്കുക, അതിൻ പ്രകാരം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുക, നടത്തുക, അതാണ് മരണഭയം മാറുവാനുള്ളതായ ഏറ്റവും പ്രധാനമായ വഴി എന്നുള്ളത് തറപ്പിച്ച് ഉറപ്പിച്ച് ഈ പ്രോഗ്രാമിൽ പ്രസ്താവിക്കുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുകയാണ്. അല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവവചനത്തിൽ നിന്ന് നമുക്കത് കാണുവാൻ സാധിക്കും. ഈ വക കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ അടുത്തതായ എപ്പിസോഡിൽ ധാരാളം ദൈവഭാഗ വചനങ്ങൾ വായിച്ച് നമ്മൾ വിശദീകരിക്കുന്നതായിരിക്കും. ദയവായി ശ്രദ്ധിക്കണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോകും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യേശുക്രിസ്തുവിൻ്റെ മരണം മൂലം ഞങ്ങൾക്ക് ലഭിച്ച വലിയ ഭാഗ്യ പദവികൾക്കായി നന്ദി കർത്താവേ. യേശുവേ, ഞങ്ങളിപ്പോൾ വായിച്ച വാക്യം പോലെ എബ്രായലേഖനത്തിൽ ഞങ്ങൾ വായിച്ചു, ജീവപര്യന്ത മരണ ഭീതിയിലായിരുന്നവരൊക്കെയും ദൈവം വിടുവിച്ചു. റോമർ 5:14 ഞങ്ങൾ വായിച്ചു, ആദാം മുതൽ മോശ വരെ മരണം വാണിരുന്നു, അത് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണ സത്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇതിനപ്പുറം എന്തെന്നുള്ള ബോധ്യം ദൈവമായ കർത്താവ് കൊടുത്തു. അതിനൊക്കെയായി സ്തോത്രം. ഞങ്ങളൊക്കെ എത്ര പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും വലിയ ഭയം കർത്താവേ, മനുഷ്യനെ മതിക്കുന്ന വലിയ ഭയങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ ദൈവത്തിന് കഴിയുമല്ലോ. ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രേക്ഷകർ രോഗത്തെയോ മരണത്തെയോ ലോകശക്തികളെയോ പിശാചിനെയോ ആഭിചാരത്തെയോ എന്തിനെയൊക്കെ ഭയപ്പെടുന്നെങ്കിലും ആ ഭയം നീക്കാൻ യേശുവിങ്കിലെ വിശ്വാസത്താൽ കഴിയുമെന്നുള്ളതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവ് ഞങ്ങളുടെ പ്രേക്ഷകരെ എല്ലാവരെയും അനുഗ്രഹിക്കണം. അവരുടെ മേൽ വാഴുന്ന ചില ശക്തികളുണ്ട്, അതിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ ദൈവം കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്ത് വിടുവിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ കൃപകൾക്കും നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ധൈര്യത്തോടെ സ്നേഹത്തോടെ ദൈവത്തിൽ വിശ്വസിച്ച് മുന്നേറുവാൻ ഇടയാക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ഷാജി പാസ്റ്റർ പറഞ്ഞു നിർത്തിയതായ ആ ചിന്തയിൽ നിന്ന് മൂന്ന് ഫ്രേസ്. നമ്പർ 1, യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. രണ്ടാമത്തെ കാര്യം, വൺസ് വി റീച്ച് ദെയർ, നാം അവിടെ എത്തിക്കഴിയുമ്പം ക്രിസ്തുവിനോട് കൂടെ ഫെലോഷിപ്പ് വിത്ത് ജീസസ്, ഫെലോഷിപ്പ് വിത്ത് ഗോഡ്ലി പീപ്പിൾ. മൂന്നാമത്തെ കാര്യം, ദ ലൈഫ് ദെയർ വിൽ ബി ഇറ്റേണൽ, അവിടെ നിത്യതയാണ് നമ്മൾ ചിലവഴിക്കാൻ പോകുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒന്ന് കണ്ട് കേട്ട് ആസ്വദിച്ച് പിന്നെയും തിരിച്ചിങ്ങോട്ട് വരുന്ന പരിപാടിയില്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുവാൻ, നമ്മുടെ ഇറ്റേണിറ്റിയുടെ ഭാഗമായി തീരുവാൻ ഇപ്പോഴേ ഇന്ന് രക്ഷാദിവസം
ഇപ്പോൾ സുപ്രസാദകാലം, ഇപ്പോൾ ദൈവവചനം ധ്യാനിക്കുക, വിശ്വസിക്കുക, അപ്രകാരം ജീവിക്കുവാൻ വേണ്ടി അങ്ങേയറ്റം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ജീവിക്കുവാൻ ശ്രമിക്കുക, മുന്നോട്ട് പടികൾ എടുത്തു വെക്കുക. അതിന് മാന്യപ്രേക്ഷകരെ ദൈവം സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞങ്ങൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you.